Hello, welcome back to Ginny's Tasty Kitchen. I am going to prepare a pumpkin curry and a squash. I am going to add butternut squash. I am going to add a green color squash. I am going to cut the color and cut the color. I am going to cut the pumpkin I will put the cutter in the cooker. ഇനിട ഒരു ദണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് മൂന്ന് വിസിൽ അടിപ്പിക്കാം പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മുടെ മത്തങ്ങ ഇവിടെ വേകുന്ന സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇല്ലാത്തത് കാരണം ഇച്ചിരി സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുവാണ് മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അരയ്ക്കാൻ നേരം ഇപ്പം ചേർക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്നു നോക്കുവാണ് ഇത് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം ഇത് ഞാനന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സമയത്തേക്ക് തീ ഒന്ന് വെച്ച് കൊടുക്കാം തീ ഒന്ന് ഇനി ഒരു ലോയിൽ വെച്ച് കൊടുക്കണം ഈ തേങ്ങയൊക്കെ നല്ലതായിട്ട് ഇതില്ലാത്തൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇത് കണ്ടോ ഇത് ഇച്ചിരി കുറുകിയാണ് ഇരിക്കുന്നത് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇതാ ഇപ്പം ഈ തീ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിനകത്തൊന്ന് കടുക് ഇട്ട് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ തേങ്ങ കൂടി അടുക്ക് കൊടുക്കണം ചെറിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കടു വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തു ഇനി ഞാൻ കറിയിലേക്ക് ഇത് താളിച്ച് കൊടുക്കാൻ പോവാണ് അപ്പം ഇത് കറിയിലേക്ക് ഞാൻ ഇത് താളിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മത്തങ്ങ സ്ക്വാഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി കറിയാണ് ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ